വളരെ സിമ്പിളായി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രുചികരവും പോഷകസമൃദ്ധമായ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ദാൽ കറി അല്ലെങ്കിൽ ദാൽ ഫ്രൈ. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ ദാൽ കറി. ഇത് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം നമുക്ക് കഴിക്കാം. ഈ ഒരു കറി കുട്ടികളുടെയും മുതിർന്നവരുടെയും ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ പ്രോട്ടീനുകൾ ലഭിക്കാൻ പരിപ്പ് കറി കൊണ്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾക്ക് പനി വരുമ്പോൾ നമ്മൾ ആ സമയത്ത് അധികം ആഹാരമൊന്നും കഴിക്കാറില്ല. കഞ്ഞി ആണ് സാധാരണ കുടിക്കാറ്. പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഹോസ്പിറ്റലിലൊക്കെ പനിയായിട്ടൊക്കെ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ അവിടെ കഞ്ഞിക്ക് പകരം ഈ ദാൽ കറിയാണ് കൊടുക്കുന്നത്, അതായത് ദാൽ സൂപ്പ്. അത് കൊടുക്കാൻ കാരണം അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ പ്രോട്ടീനുകളും വിറ്റമിൻസും ഒക്കെ നൽകുന്നു. അങ്ങനെ നമ്മുടെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും നമുക്ക് പനി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ കൊണ്ടുണ്ടാകുന്ന ക്ഷീണം മാറാൻ ഈ പരിപ്പ് കറി കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് ദാൽ നല്ലപോലെ കഴുകി കുതിരാനായി മാറ്റിവെക്കുക. ഇതിപ്പോൾ നിങ്ങൾ തലേന്ന് രാത്രിയിൽ കുതിക്കാൻ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് തയ്യാറാക്കാം. അടുത്തത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് തക്കാളി അതേപോലെ അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം, പിന്നെ ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. ഇനി ദാൽ കറി തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിൽ നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന ദാലും അതിലേക്ക് സവാള, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ പിന്നെ ഇതിൽ കായപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളവും ഒഴിച്ചടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുക. നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം ഒരു മാഷറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് നല്ലപോലെ ഉടച്ചു കൊടുക്കുക. ഇനി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ജീരകം, കുറച്ച് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, പിന്നെ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത്, ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം മാഷ് ചെയ്ത് വെച്ച ദാൽ കറിയിലേക്ക് ഇത് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ വളരെ പോഷകസമൃദ്ധമായ സ്വാദിഷ്ടമായ ദാൽ കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.